നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ പിഞ്ചു മക്കളുടെ കണ്ണീരൊപ്പാൻ അവർക്ക് എല്ലാവിധ സഹായങ്ങളും നൽകാൻ ഇതാ സേവാഭാരതി ഒരുങ്ങിക്കഴിഞ്ഞു, തയ്യാറെടുത്തു കഴിഞ്ഞു. എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി സേവാഭാരതി എന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ കൈപിടിച്ചുയർത്തുന്ന ദേശീയ പ്രസ്ഥാനം ഇതാ തയ്യാറായി കഴിഞ്ഞു. എല്ലാവിധ സന്നാഹങ്ങളോടും കൂടി സേവാഭാരതി ആ പിഞ്ചു മക്കളെ രാഹുലിനെയും രഞ്ജിത്തിനെയും ഏറ്റെടുത്തു കഴിഞ്ഞു. അവർക്ക് വേണ്ട എല്ലാ സഹായവും ഒപ്പം നിയമസഹായം, വീട് വെച്ച് നൽകൽ, അവരുടെ വിദ്യാഭ്യാസം, ആ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവരുടെ ജോലി, ഭാവി എല്ലാം സേവാഭാരതി ഇനി നോക്കിക്കൊള്ളും. അവർക്കിനി ഒന്നും നോക്കണ്ട. മാത്രമല്ല ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് നിയമസഹായങ്ങൾ കൂടി അവർക്ക് നൽകാൻ സാധിക്കുമായിരുന്നു എന്നാണ് സേവാഭാരതിയുടെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ പറയുന്നത്. വളരെ നല്ല കാര്യം. എല്ലാവിധ പിന്തുണയും ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്കും പൊതുസമൂഹത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയ്ക്കും സേവാഭാരതിക്ക് ടീം തത്വമയും നൽകുകയാണ്. ഈ വിഷയത്തിൽ സേവാഭാരതി സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ശ്രീ ഡി വിജയൻ തത്വമയ ന്യൂസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അതിയന്നൂർ പഞ്ചായത്തിലെ ഭാസ്കർ നഗർ ഡിവിഷനിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഇത് അതൊരു ഒരു ചേരി പ്രദേശമാണ്. പണ്ട് ലക്ഷം വീട് പദ്ധതി എന്നുള്ള അത് പ്രകാരം അവിടെ അലോട്ട് ചെയ്ത വീടുകളിൽ പല രീതിയിൽ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് വന്ന ഒരു ഭാഗത്താണ് ഈ കുടുംബം താമസിച്ച് വന്നത്. അപ്പോ ഈ വീട്ടിന്മേല് വേറൊരു തൊട്ടടുത്തുള്ള അയൽവാസി ഒരു അവകാശവാദം, അതിന്റെ റെക്കോർഡ്സ്, ഓതന്റിക് രേഖകളൊക്കെ വെച്ചിട്ട് ഒരു സിവിൽ കേസ് അവിടെ നിലനിൽക്കുന്ന സമയത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. അപ്പോ ഈ അതിന്റെ എഡിക്ഷൻ, സാധാരണ ഒരു താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിനെ നമ്മൾ പിടിയൊഴിപ്പിക്കുമ്പോൾ അതിന് അവലംബിക്കേണ്ട ചില പിന്നെ മാനദണ്ഡങ്ങളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്. അതൊന്നും പാലിക്കാതെ ഏകപക്ഷീയമായി കുടുംബത്തെ എഡിക്റ്റ് ചെയ്യാനായിട്ട് ഒരുപക്ഷം പോകും. അതിലുണ്ടായ മനോവേദനയിലാണ് ആ രാജൻ അമ്പിളി ദമ്പതികള് ഈ ക്രൂരമായ ഒരു പ്രവൃത്തിയിലേക്ക് അവര് കടന്നുപോയത്. അപ്പോ അതിന് അവരെ തളിക്കാൻ പറ്റില്ല. കാരണം ഒരു വൈകാരിക വിഷയത്തില് നമ്മുടെ സിവിൽ അധികാരികൾ ഇടപെടുമ്പോൾ പാലിക്കേണ്ട ചില സമചിത്തതയുണ്ട്. അത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് ആ ഒരു എക്സ്ട്രീം സ്റ്റെപ്പ്, അവരെ മുമ്പിൽ ഇത്രയും ആളുകളും പോലീസും സിവിൽ അതോറിറ്റീസും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കിയ ഇത്രയും ഒരു ഒരു ക്രൂരകൃത്യത്തിന് അവർ ഒരുമ്പത്തത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അത് ഈ കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുണ്ടാകുന്ന ഒരു തകർച്ചയുണ്ട്, മാനസിക തകർച്ച, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പൊ അവിടെ ചെല്ലുന്ന അവസരത്തില് നമ്മളെ വീടും പരിസരമൊക്കെ സന്ദർശിക്കുന്ന അവസരത്തില് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നു. ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ അവർ നിൽക്കുമ്പോൾ അവരും ഇനി ഇത്തരത്തിലുള്ള ഏതെങ്കിലും കടുകൈകൾ കാണിക്കുമെന്നുള്ള രീതി സേവാഭാരതിയുടെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. അപ്പോ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു മൂത്ത കുട്ടിയും രണ്ടാമത് രാഹുൽ എന്ന് പറയുന്ന രണ്ടാമത്തെ കുട്ടി, രണ്ട് കുട്ടികൾ ആൺകുട്ടികളാണ് അവര്. അപ്പൊ അവരെ സമാശിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്നുള്ള ഭാവി കാര്യങ്ങൾ കരുപിടിപ്പിക്കുന്നതിന് സേവാഭാരതിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് രണ്ടു ദിവസമായിട്ട് അതിന്റെ ഭാരവാഹികളും അവിടുത്തെ പ്രവർത്തകരും ആലോചിച്ചത്. അതിന്റെ വെളിച്ചത്തിൽ രണ്ട് കാര്യങ്ങൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഒന്ന്, ആ തർക്കം ഉള്ള സ്ഥലത്ത് അതിലെന്തെങ്കിലും ഒരു കൺസീരിയേഷൻ ഫാക്ട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്ഥലത്ത് തന്നെ അവർക്ക് വെച്ചു കൊടുക്കാൻ കഴിയും. പക്ഷെ അതിന്റെ ലിറ്റിഗേഷൻ നീണ്ടുപോകുകയാണെന്ന് വരികില് പകരം ഒരു സംവിധാനത്തിന് ആ പ്രദേശത്ത് അടുത്ത് എവിടെയെങ്കിലും ആ സമീപത്ത് എവിടെയെങ്കിലും ഒരു വസ്തു കണ്ടെത്തിയിട്ട് ഒരു വീട് നിർമ്മിച്ച് അവർക്ക് കൊടുക്കുവാന് അവരുടെ ഭാവി കാര്യങ്ങൾ, അതായത് അടുത്ത് വേണ്ടുന്ന വിദ്യാഭ്യാസം, തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു നല്ല സപ്പോർട്ട് കൊടുക്കാനാണ് സേവാഭാരതി ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊരു ഒരു ഒരുപാട് നീണ്ടുപോകേണ്ട ഒരു പ്രക്രിയ അല്ലേ. എത്രയും വേഗം ഇതിന് സൊല്യൂഷൻ നമുക്ക് കാണും. അപ്പൊ ഇത്തരത്തില് ധാരാളം ഇഷ്യൂസ് നമ്മുടെ കേരളത്തിലെ പല പ്രദേശത്ത് ഇത്തരത്തിലുള്ള ധാരാളം ഇഷ്യൂസ് ഉണ്ട്, വീട് സംബന്ധമായിട്ടുള്ളതും അതേപോലെ തന്നെ അവരിങ്ങനെ ലീസിൽ കിടക്കുന്നവര്, അങ്ങനെ ഇങ്ങനെ ഒരുപാട് നിയമപ്രശ്നങ്ങൾ കുടുങ്ങി കിടക്കുന്ന ധാരാളം കുടുംബങ്ങളുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇപ്പോ ആയിരക്കണക്കിന് വീട് വെച്ചുകൊടുക്കുന്ന സേവാഭാരതിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ നമുക്ക് അത് പരിഹരിക്കാനുള്ള മാർഗവും അതേപോലെ തന്നെ സംവിധാനവും ഇപ്പൊ സേവാഭാരതിക്ക് നിലവിലുള്ളത്. അപ്പൊ ആ ഇപ്പൊ നിലവിലുള്ളതായിട്ടുള്ള ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ കുടുംബത്തിനെ മാതൃകാപരമായി നമ്മുടെ മെയിൻ സ്ട്രീമില് അവരും ഈ സമാജത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഉത്തമ ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവർക്കുള്ള ആത്മവിശ്വാസം വീണ്ടെടുത്ത് അവരെ ഉത്തമ പൗരന്മാരായിട്ട് അവരെ വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ് ഒരു ലോങ് ടൈം പ്രോസസ്സിലാണ് സേവാഭാരതി ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ആ പ്രദേശം സന്ദർശിക്കും. ഇപ്പോ
ആ വസ്തുവിന്റെ ഉടമ എന്ന് പറയുന്ന ആ വസന്ത ശ്രീമതി വസന്ത ഇപ്പോ പോലീസ് കസ്റ്റഡിയിലാണ്. അവരെ എന്നാണ് ഏത് നിയമപ്രകാരമാണ് അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. പക്ഷെ അവരെ വരുന്ന മുറയ്ക്ക് അവരോട് നമ്മൾ സംസാരിക്കും. അല്ലാതെ ഉള്ള രീതിയിലാണെങ്കിൽ ഇപ്പൊ അതിന്റെ ലീഗൽ കോംപ്ലിക്കേഷൻ നീണ്ടുപോകണമെന്നുള്ളത് ഒരു സംവിധാനം സേവാഭാരതിയിലെ സംവിധാനത്തിലൂടെ തന്നെ മാർഗത്തിലൂടെ തന്നെ സേവാഭാരതിയുടെ ഈ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സേവാഭാരതിക്ക് കഴിയും എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതെ, മാനവ സേവയാണ് മാധവ സേവ. മനുഷ്യനെ സേവിക്കുക, മനുഷ്യന് നന്മ ചെയ്യുക, സമൂഹത്തിന് നന്മ ചെയ്യുക. ഈ ആപ്തവാക്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നെയ്യാറ്റിൻകരയിൽ വെന്തുമരിച്ച ആ ദമ്പതികളുടെ കുട്ടികളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കൈപിടിച്ച് സമൂഹത്തിൻ്റെ ഭാഗത്തേക്ക് സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇതാ സേവാഭാരതി വീണ്ടും മാതൃകയാകുന്നു. നമ്മൾ പ്രളയസമയത്തും ലോക്ക്ഡൌൺ കാലത്തും ഒക്കെ തന്നെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. ആശുപത്രികൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ചുമൊക്കെ സേവാഭാരതി നടത്തിയ നിസ്തുലമായ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇന്നും ഒരു ദീപസ്തംഭം പോലെ ഉദിച്ചു നിൽക്കുകയാണ്. അതിലേക്ക് ദാ ഒരു തിരി കൂടി തെളിയിക്കുന്നു. ഈ പിഞ്ചുമക്കളെ, നെയ്യാറ്റിൻകരയിലെ ആ രണ്ടാൺകുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാവിധ പിന്തുണയോടും കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് സേവാഭാരതി മുമ്പോട്ട് പോകുന്നത്. ഒരിക്കൽ കൂടി സേവാഭാരതിയുടെ പ്രവർത്തകർക്കും സേവാഭാരതിക്കും അതിൽ ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു. വെബ് ഡെസ്ക്, പത്തുമൈ ന്യൂസ്.